ഞങ്ങൾക്ക് പൈസ കിട്ടും, പൈസ കിട്ടും, ഞങ്ങളുടെ ആവശ്യത്തിനൊക്കെ പൈസ കിട്ടും, മരുന്ന് വാങ്ങാനും ഒക്കെ കിട്ടും, കുഴപ്പമില്ല. ഇപ്പൊ അസുഖം വന്നാൽ ഇത്തിരി കാശ് പോയി, അതിപ്പോ മരുന്നിന് പോകാതിരുന്നതാ, അതിന് അവള് തരും. ഒരു കുഴപ്പമില്ല, അസുഖമില്ലാത്ത പശുവിനെ കിട്ടണം. നമസ്കാരം, ഞാൻ സിനോബി. എടപ്പറമ്പിൽ ഫാമിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിൽ പശുവിനെ വളർത്തുന്നത് നല്ലൊരു വരുമാനം കണ്ടെത്താനാണ്. എന്നാൽ അകിടുവീക്കം പോലുള്ള രോഗങ്ങൾ വന്നാൽ ഈ വരുമാനത്തിന്റെ കുറവ് വരും. എന്നാൽ ഇതുപോലുള്ള രോഗങ്ങൾ മാറാനായിട്ട് പ്രകൃതിദത്ത മരുന്നുണ്ട്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആലുവയ്ക്കടുത്തുള്ള കപ്രശ്ശേരിയിൽ മാധവി ചേച്ചിയുടെ വീട്ടിലാണ്. ഇവിടെ ചേച്ചി പശുവിനെ വളർത്തുന്നുണ്ട്. ഒരൊറ്റ കറവ് പശു ഉള്ളെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് വീട്ടിലെ ചെലവെല്ലാം നടത്തി വരുന്നത്. ചേച്ചിയുടെ ഇത്രയും നാളത്തെ പശു വളർത്തി പരിചയത്തിൽ നിന്ന് അകിടുവീക്കം പോലെ രോഗങ്ങൾക്ക് ചെയ്യേണ്ടുന്ന നാടൻ മരുന്നുകൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മാധവ ചേച്ചിയാണ്. ഇതാണ് നമ്മുടെ മാധവ ചേച്ചി. ചേച്ചിയുടെ പറമ്പ് ഫാമിലിക്ക് സ്വാഗതം. ചേച്ചി എത്ര നാളായി പശുവിനെ വളർത്താൻ തുടങ്ങിയിട്ട്? പശുവിനെ തുടങ്ങിട്ട് ഇപ്പൊ തൊഴുത്തൊക്കെ അവിടുന്ന് പോയാറുണ്ട് ഞാൻ പറമ്പില്. ഇപ്പൊ രണ്ടാമത് ഉണ്ടാക്കി തൊഴുത്ത് ഉണ്ടാക്കിട്ട് ഇപ്പൊ 6 മാസമായിട്ടുള്ളൂ. പുതിയ തൊഴുത്തും ഒക്കെ കെട്ടി ഒരു പശുവിനെ വാങ്ങിച്ച്, അത് സബ്സിഡി 27,500 കിട്ടിയുള്ളൂ. പിന്നെയൊക്കെ കാശ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് തൊഴുത്ത് പണിയും കഴിഞ്ഞപ്പോൾ ആകെ ദുരിതത്തിലാണ് ഞാൻ. ഇപ്പോൾ പശുവിനും സുഖമില്ലാണ്ടായി. പക്ഷെ ഇത് നമുക്ക് സുഖമില്ലാതെ കിട്ടിയാൽ നല്ല പണിയാണ്. നമുക്ക് പുറത്തു പോകണ്ടല്ലോ, നല്ല ഐശ്വര്യമുള്ള പണിയല്ലേ. പശു വളർത്തൽ ഏറ്റവും നല്ലതാണ്. എനിക്ക് വലിയ ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ അതാണ് ഞാൻ വിടാത്തത്. എനിക്ക് 68 വയസ്സായി. ആ കണ്ടാൽ അറിയില്ല. 60-70 വയസ്സായി എനിക്ക് പഞ്ചായത്തിന് പണം മേടിക്കാലോ. ഞങ്ങൾക്ക് വീട്ടിൽ ഇഷ്ടമായി കുട്ടികൾക്ക് പാല് കൊടുക്ക, ചാണകം കൊണ്ടുവന്ന് ഇവിടാ പറമ്പില്. അന്ന് കൃഷി നെൽകൃഷി ആയിരുന്നു. വൈക്കോലും ഞങ്ങൾക്ക് കിട്ടും. ഇഷ്ടമായി പശുവിനെ ഇടയ്ക്കിടയ്ക്ക് വിൽക്കും. ഓരോ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കുട്ടികളുടെ മക്കളുടെ മക്കൾക്ക് ആഭരണം മേടിച്ചു കൊടുക്കല്, 28-നൊക്കെ കൊടുക്കല്, ഓരോ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ കൊടുക്കും. അങ്ങനെ കുറേ ഗുണങ്ങൾ പശുവിൽ നിന്നിട്ടുണ്ട്. അതല്ലേ ഞാനിത് വിടാത്ത. എനിക്ക് ജീവനെ അത്. ഞാനിപ്പോ അവിടെ കിടക്കണം എന്നുള്ളൂ നല്ല വീട്ടിൽ. എന്റെ മനസ്സും ഇവിടെയാ. അപ്പൊ ഇപ്പൊ ഉള്ള പശുവിനെ വാങ്ങിച്ചിട്ട് എത്ര നാളായി? 5 മാസം കഴിഞ്ഞു. 5 മാസം കഴിഞ്ഞു. എന്തെങ്കിലും പ്രശ്നങ്ങളോ? ഇതുവരെ ഉണ്ടായില്ല. ഇപ്പോഴാണ് അകിടുവീക്കം വന്നത്. അകിടുവീക്കം വന്നിട്ടുണ്ടോ? ഇപ്പൊ വന്ന് മരുന്ന് കൊടുത്ത് കുറവായിരിക്കണം. ഇപ്പൊ ഒരാഴ്ചയായി പാലൊക്കെ പോയി. 3 ഇഞ്ചക്ഷൻ എടുത്തു പഞ്ചായത്തിൽ നിന്ന് വന്നു. പഞ്ചായത്ത് മൃഗാസ്പത്രിയിലെ ഡോക്ടർ വന്ന് 3 ഇഞ്ചക്ഷൻ എടുത്തു. അപ്പ പറഞ്ഞു ട്യൂബ് കയറ്റാൻ പറഞ്ഞപ്പോ ട്യൂബ് കയറ്റിട്ട് എനിക്ക് അനുഭവം ഉണ്ടായി. എൻ്റെ അടുത്തല്ല, എൻ്റെ ചേച്ചിയുടെ വീട്ടില്, മാളയില്. എൻ്റെ വീട് മാളയിലാ. അപ്പ അത് പഴുത്താരോണ്ട് എനിക്ക് പേടിയാ. ഞാൻ എന്നിട്ട് പിന്നെ അങ്കമാലി പോയി. ട്യൂബ് കയറ്റാതെ കുറവായി. ഇപ്പൊ സന്തോഷമായി ഒരു വിധം. 2 ദിവസം കൂടി കഴിയണം. ഇപ്പത്തെ അവസരത്തില് പശുവിന് എത്ര ലിറ്റർ പാല് കിട്ടും? എനിക്ക് 7-8 ഒക്കെ കിട്ടിയതാണ് ഫാമിനെ കൊണ്ടുവന്നപ്പോ. ഇപ്പൊ ഇത്ര 7 വിധം വീട് മാറിയിട്ടും കിട്ടി. പശു നന്നാവുകയും ചെയ്തു. പിന്നെ അതിനിടയ്ക്ക് മതിച്ചില്ലല്ലോ. മതിക്കാണ്ടായപ്പോ ഞാൻ കുറച്ച് മരുന്നൊക്കെ ഡോക്ടറെ കണ്ടു കൊടുത്ത്. അന്നേരമാണ് ഈ സുഖം ഇല്ലാണ്ടായത്. ഇപ്പൊ പാല് കുറവാ. അസുഖം കാശും തോരായിന്ന, കാശും കുറേ. പഞ്ചായത്തിലെ ഡോക്ടർ ഒന്നും വാങ്ങൂല, സത്യമുള്ള ആളാ. പക്ഷെ പുറത്തുനിന്ന് ഡോക്ടർ തന്നെ കാശ് കൊടുക്കണം. 500 രൂപ കുറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ എഴുതണ മരുന്നൊക്കെ ഇതാദ്യം വാങ്ങണം. അങ്ങനെ ഇപ്പൊ 12,000 ആയിരിക്കണം. കുറവായിട്ടില്ല. പശുവിന് പാല് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചേച്ചി ഇപ്പൊ എന്താ ചെയ്യാറുള്ളത്? ഞാൻ ഇതൊക്കെ കൊടുക്കാറുള്ളൂ. കാൽസ്യം കൊടുക്കും, തീറ്റ കൊടുക്കും. പിന്നെ അവിടുന്ന് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ. അതിന് ചേട്ടൻ പോയപ്പോ 3 പൊടി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു പൊടി തീർന്നു. അത് 1 സ്പൂൺ ഇട്ട് കൊടുക്കും. പിന്നെ തീറ്റയും വെള്ളവും ഇതൊക്കെ ഞാൻ കൊടുക്കണുള്ളൂ. അന്ന് പാലിന് കുഴപ്പമില്ല. അസുഖം വന്നായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് പാല് കിട്ടിയാനേ 7 മതി. 7 കിട്ടിയാനേ രാവിലെ ഉച്ചെറിഞ്ഞു 4 അടുത്ത് കിട്ടും. അപ്പൊ കൈത്തീറ്റായിട്ട് എന്താ കൊടുക്കാറുള്ളത്? കഞ്ഞി കൊടുക്കൂല. കഞ്ഞി പിന്നെ കൊടുക്കും, അതിന് ഇത്തിരി ഇതുണ്ട്. കഞ്ഞി അരി തിളയ്ക്കാനേ പാടുള്ളൂ. അതാ തീറ്റ കൂടെ കുഴച്ച് 1 ഗ്ലാസ് ഒരു 4 അരിയുടെ ചോറ് തിളച്ച് കഴിയുമ്പോൾ വാങ്ങാം. വേവാൻ പാടില്ല, നമ്മള് തിന്നണ വേവാവാൻ പാടില്ല. ആ തിരിയിലും കൂടി കുഴച്ച് വെച്ച് കൊടുത്താ കഴിച്ചോളൂ. അത് കൊടുത്ത പാലിട്ടു. പാലിട്ടു ഇപ്പൊ ഒക്കെ നിർത്തിയേക്കാ. ഇപ്പൊ നീരല്ലേ, നീരിന് കൊടുക്കാൻ പാടില്ല. നീരിന് കൊടുക്കാൻ പാടില്ലാത്ത എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ട്? എന്ത് കൊടുത്തോളാൻ പറഞ്ഞു ഡോക്ടർ?
തീറ്റ എന്റെ നിങ്ങൾ നിർബന്ധിച്ചു കൊടുക്കണോ എന്ന് പറഞ്ഞു. തീറ്റ ഇരിക്കാതിരുന്നാ പറ്റൂലേ. അപ്പൊ ഇന്നലെ അങ്കമാലിലെ ഡോക്ടർ പറഞ്ഞത് തീറ്റ നിർബന്ധിച്ചു കൊടുക്കണം, തീറ്റയ്ക്ക് മടി കാട്ടും. വൈക്കോല ഇന്നല്ല, വൈക്കോല് കഴിക്കണില്ല, അപ്പൊ പുല്ലൂടെ കഴിക്കണ്ടേ. പിന്നെ നട്ട പുല്ലൊക്കെ തീർന്നു പോയി അതിന് കൊടുത്തു കൊടുത്തു. ഞാൻ അവിടെയൊക്കെ നട്ടത് മുളയ്ക്കുന്നുള്ളു. അതെ, ഒരു ചേച്ചി എന്നെ പോലെ തന്നെ ഒരു പ്രായമായ ചേച്ചിയാണ്. ആ ചേച്ചി ഇത്തിരി പശുവിനെയൊക്കെ വളർത്തിയതാ. അപ്പൊ പറഞ്ഞു നീര് വന്നിട്ട് പോണില്ല എന്ന് പറഞ്ഞു. എടേ മാധു ഒരു കാര്യം ചെയ്യ്, ഒരു വെള്ളരിക്കേണ്ട വെറുതെ വെട്ടിയിട്ട് കൊടുക്ക്. അത് കൊടുത്തു കഴിഞ്ഞാൽ, അത് പച്ചയല്ലേ, അത് കൊടുത്തു കഴിഞ്ഞാ നാ വയറ്റിൽ ചെന്നാ നീര് വലിച്ചെടുക്കും. അത് ഇവിടെ ഔഷധമാണ്. അതിൽ കൂട്ടി പച്ചമഞ്ഞളും ഇതും കൂട്ടി കൊടുക്കണം. പച്ചമഞ്ഞളും അരിവേപ്പിൻ്റെ ഇല അരക്കണം. അരച്ചതിരിപ്പുണ്ട് ഇവിടെ. അത് കുഴച്ച് വെച്ച് കൊടുത്താൽ നക്കി നക്കി ചെന്നു. അത് രണ്ടും നല്ലതാ വയറി ചെന്നാൽ. പണ്ടൊക്കെ പശുവിനോളത്തേ അല്ല, ഇപ്പൊ പശുവിനോളത്തേക്ക് ആശുപത്രി അസുഖം വരാതെ അസുഖം വന്നുള്ളേ. കറവക്കാരനുണ്ട്, പിന്നെ ചേച്ചിക്ക് പൈസ കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടും, പൈസ കിട്ടും, ഞങ്ങളുടെ ആവശ്യത്തിനൊക്കെ പൈസ കിട്ടും, മരുന്ന് വാങ്ങാനും ഒക്കെ കിട്ടും, കുഴപ്പമില്ല. ഇപ്പൊ അസുഖം വന്നാലും ഇത്തിരി കാശ് പോയി, അതിപ്പോ മരുന്നിന് പോകാതിരുന്നതാ.
അതിനി അവള് തരും. അസുഖമില്ലാത്ത പശുവിനെ കിട്ടണം. അസുഖമില്ലാത്ത പശുവാണെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ്. ചെനയും വേണം. 5 മാസം കഴിയുമ്പോ ചെന കുട്ടി വെക്കണം. ചെന ഉണ്ടായാല് അപ്പളും കറക്കാലോ 4-5 മാസം അപ്പളേക്കും നമ്മുടെ പശുവിന്റെ കാശും കൂടി പോരും. അപ്പൊ ചെന പിടിക്കുമ്പോ 2-3 മാസം വിട്ടാ മതി. വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും അതുപോലെ തന്നെ പശു എങ്ങനെ വളർത്തണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നതിന് നന്ദി പറയുന്നു. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മാധവ ചേച്ചിയുടെ പശു വളർത്തലും അതിന്റെ അനുബന്ധ കാര്യങ്ങളുമാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.